നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക് എന്ന് പറയുന്നത്. ടിക്ടോക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്തിലെ ആളുകൾ വളരെയേറെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇന്ത്യയിൽ ഈ 2019-20 ഒക്കെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ടിക്ടോക്ക് ആണ്. എന്നാൽ ടിക്ടോക്കിന് യാതൊരുവിധ നിലവാരവും യാതൊരുവിധ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുകളും പാലിക്കാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് ടിക്ടോക്ക് എന്ന് പറയുന്നത്. ടിക്ടോക്കിനെ കുറിച്ചുള്ള ചില നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത് ടിക്ടോക്കിനെ കുറിച്ചുള്ള അതിന്റെ പിന്നാമ്പുറത്തുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ എന്റെ ചാനലിലെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ സ്മാർട്ട് ടെക് മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിരിക്കുക. നിങ്ങൾക്ക് എന്റെ വീഡിയോകൾ ഫേസ്ബുക്കിൽ കൂടിയും ഹലോ ആപ്പിൽ കൂടിയും കാണാവുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ജോൺ ബാസിൻ. ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആരംഭിച്ചത് 2017. അതിനുശേഷം കുറേയധികം രാജ്യങ്ങളിൽ ടിക്ടോക്ക് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ടിക്ടോക്ക് നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, പലർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മുടെ ചൈനയിൽ ഇതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന ഗൂഗിള്, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സാപ്പ് ഒന്നും ലഭ്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വളരെ ഗൂഢമായി വളരെ രഹസ്യമായി അവരുടെ കാര്യങ്ങൾ ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗൂഢരാജ്യം തന്നെയാണ് ചൈന. ഏകദേശം നമ്മുടെ അയൽരാജ്യമാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു ശത്രുപക്ഷത്ത് വേണമെങ്കിൽ നമുക്ക് കരുതാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് ചൈന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡേറ്റകൾ അവർക്ക് വേണമെങ്കിൽ നിസ്സാരമായിട്ട് ഇതുപോലെയുള്ള ആപ്ലിക്കേഷനിലൂടെ അവർക്ക് നിസ്സാരമായിട്ട് ചോർത്തുവാനായിട്ട് സാധിക്കും. അതേസമയം നമ്മുടെ ആപ്ലിക്കേഷനുകളൊന്നും അവർ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ഡേറ്റകൾ നമുക്ക് ചോർത്തി എടുക്കാൻ വളരെ പ്രയാസം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ ചൈനയിൽ ഉപയോഗിക്കുന്നവർ വാട്സാപ്പും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം ഉപയോഗിക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് VPN നെറ്റ്വർക്കുകൾ വഴിയാണ് അവരിങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ചൈനീസ് ഇതുപോലെയുള്ള ആപ്ലിക്കേഷനുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഡേറ്റകൾ ചോർത്തി എടുക്കുവാനായിട്ടും അതുപോലെ തന്നെ സൈബർ അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും നിഷ്പ്രയാസമായിട്ട് അവർക്ക് സാധിക്കും. ഈ 2017 ഈ യൂറോപ്യൻ യൂണിയൻ ഇതുപോലെ തന്നെ ഈ ടിക്ടോക്കിനെതിരെ $5.7 million കുട്ടികളുടെ വീഡിയോകൾ ഇതുപോലെ തന്നെ അവർ മിസ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ മറ്റേ ടിക്ടോക്കിൽ വൈറലാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിഴ ചുമത്തതായിട്ട് നമുക്കറിയാൻ സാധിക്കും. ഈ 2019 നമ്മുടെ ഇന്ത്യയിലും ടിക്ടോക്ക് നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഇതുപോലെ തന്നെ മിസ്യൂസ് ഉള്ള വീഡിയോകൾ അതും അതുപോലെ തന്നെ കുട്ടികളെ ഹരാസ് ചെയ്യുന്ന വീഡിയോകളും അതുപോലെ തന്നെ സെക്സ്വൽ കണ്ടൻസും ഒക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിനെതിരെ നിരോധനം വന്നിരുന്നെങ്കിലും പിന്നീട് ആ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് അത് വീണ്ടും മുന്നേറുകയുണ്ടായിട്ടുള്ളത്. അപ്പോൾ ടിക്ടോക്ക് എടുത്തു പറയാനിവിടെ കാരണം, നമുക്ക് ടിക്ടോക്ക് വേണമെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ ഒട്ടേറെ ചപ്പയോറായിട്ടുള്ള പെർമിഷനുകളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിലൂടെ തന്നെ നമ്മുടെ സ്വകാര്യ വിവരങ്ങളും ഡാറ്റകളും നമ്മുടെ ഫോണിലെ വിവരങ്ങളും കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് അവർക്ക് ചോർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. ഇത് വളരെ നമ്മൾ ഗൗരവതരമായി ആലോചിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. കാരണം അവരുടേതായ ഒരു വിവരങ്ങൾ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ എടുക്കുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ടിക്ടോക്കിന് ബാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഇന്ത്യയിലും ഇതുപോലെ ടിക്ടോക്ക് വീണ്ടും നിരോധനം വരുന്നു എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങളൊന്നും കേട്ടിട്ടില്ല. കാരണം എന്ത് വൾഗറായിട്ടുള്ള യാതൊരു നിലവാരവും ഇല്ലാത്ത വീഡിയോകളെല്ലാം നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് യാതൊരു നിയന്ത്രണം ഇല്ലെന്ന് പറയുന്നത്. കാരണം യാതൊരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുകളും പാലിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞിടെ അമേരിക്കൻ ഗവൺമെന്റിൽ, അതായത് ഡിഫൻസ് ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ പ്രതിരോധ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, അവരുടെ ബന്ധുക്കൾ എന്നിവരുടെ എല്ലാം ഫോണുകളിൽ നിന്ന് ഈ ടിക്ടോക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ നീക്കം ചെയ്യണമെന്ന് അവരുടെ അധികൃതർ അതായത് അവരോട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഏതായാലും ഇത് സെക്യൂരിറ്റി സംബന്ധമായ ഒട്ടേറെ പ്രശ്നങ്ങൾ നമുക്ക് പിന്നീട് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ടാണ് ടിക്ടോക്ക് ആപ്ലിക്കേഷൻ തീരെ സുരക്ഷിതമല്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിയുന്നിടത്തോളം നമ്മൾ ടിക്ടോക്ക് ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇതുപോലെ തന്നെ ഈ റിയാക്ഷൻ വീഡിയോകളൊക്കെ ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഇങ്ങനെ തോന്നിവാസം വീഡിയോകളൊക്കെ ചെയ്യുന്നവർക്കും വളരെയേറെ നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. കൂടാതെ ഡിസ്ലൈക്ക് ബട്ടൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ ടിക്ടോക്കിന് എത്രത്തോളം ഹേറ്റേഴ്സ് ഉണ്ടെന്നുള്ളത് ഈ കഴിഞ്ഞിടെ നമ്മുടെ
യൂട്യൂബിൽ വളരെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ് അർജു എന്ന ഒരു ചാനൽ തുടങ്ങിയിട്ട് നിസ്സാര സമയം കൊണ്ട് അതിനകത്ത് 1.5 മില്യണോളം യൂസേഴ്സ് ഉള്ളത്. അതായത് ടിക്ടോക്കിനെ വിമർശിക്കുക എന്ന് മാത്രമാണ് അതിലൂടെ ചെയ്യുന്നത്. വളരെ ഇന്നസെന്റ് ആയിട്ടും വിമർശിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അദ്ദേഹത്തിന് വളരെയേറെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലായിട്ട് മാറിയിരിക്കുന്നതാണ്. അപ്പോൾ ടിക്ടോക്കിനെ കുറിച്ച് സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇപ്പം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക, അതല്ല ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാകി ഇഷ്ടപ്പെടുകയും ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. സ്നേഹപൂർവ്വം ജോൺ വാസു.